നമസ്കാരം. കേരളത്തെ വിഴുങ്ങാൻ അസാധാരണ പ്രതിഭാസം കൂടുതൽ ശക്തമാവുകയാണ്. കേരള തീരത്തെ ഇല്ലാതാക്കാൻ കെൽപ്പുള്ള ആ അസാധാരണ പ്രതിഭാസം എന്താണ്? എന്തൊക്കെയാണ് സംഭവിക്കാൻ പോകുന്നത്? കേരള തീരത്തെ ഇല്ലാതാക്കാൻ സാധിക്കുമോ? നമുക്ക് നോക്കാം വിശദമായി തന്നെ. കേരള തീരത്തെ ഇല്ലാതാക്കാൻ കെൽപ്പുള്ള ആ വില്ലൻ, ആ കള്ളൻ കള്ളക്കടൽ പ്രതിഭാസമാണ്. സംസ്ഥാനത്ത് കള്ളക്കടൽ പ്രതിഭാസം നിലനിൽക്കുന്ന സാഹചര്യത്തിൽ കനത്ത തിരമാലയ്ക്ക് സാധ്യതയുണ്ടെന്നാണ് ദേശീയ സമുദ്ര ഗവേഷണ കേന്ദ്രം അറിയിച്ചിട്ടുള്ളത്. കടലാക്രമണ സാധ്യത ഉയർന്ന തരത്തിലാണ്. രാത്രി 11:30 വരെ കടലാക്രമണത്തിന് സാധ്യതയുണ്ട് എന്നതാണ് ഇപ്പോൾ ലഭ്യമാകുന്ന മുന്നറിയിപ്പിൽ പറയുന്നത്. കള്ളക്കടൽ പ്രതിഭാസം കേരളത്തെ ഒന്നാകെ ആശങ്കയിലാഴ്ത്തിയിരിക്കുകയാണ്. എന്താണ് ഈ കള്ളക്കടൽ പ്രതിഭാസം? എന്തുകൊണ്ടാണ് ഇതിനെ ഇത്ര കണ്ട് ആളുകൾ ഭയക്കുന്നത്? ആ ചോദ്യത്തിനുള്ള ഉത്തരം അപ്രതീക്ഷിതമായി ഉണ്ടാകുന്ന, നിനച്ചിരിക്കാതെ വന്നെത്തുന്ന ദുരന്തം എന്നാണ്. അതായത്, കള്ളക്കടൽ പ്രതിഭാസം കൊണ്ട് അർത്ഥമാക്കുന്നത് കരയിലേക്കുള്ള ശക്തമായ തിരമാലകളുടെ വരവാണ്. കള്ളക്കടൽ പ്രതിഭാസം നിലനിൽക്കുന്ന സാഹചര്യത്തിൽ കടൽ ഉൾവലിയുകയും അതേപോലെ തന്നെ വളരെ പെട്ടെന്ന് തന്നെ കരയിലേക്ക് അടിച്ചു കയറുകയും ചെയ്യും. അപ്രതീക്ഷിതമായി കടന്നുവരുന്ന ഭീമൻ തിരകൾ തീരത്തെ ഒന്നാകെ കവർന്നെടുക്കും. മറ്റൊരു സുനാമിയിലേക്കാണോ ഈ പോക്ക് എന്ന സംശയവും ഇപ്പോൾ ശക്തമാണ്. ഭയക്കേണ്ട സാഹചര്യമില്ല എന്ന് അധികൃതർ പറയുമ്പോഴും ജനം വലിയ ആശങ്കയിൽ തന്നെയാണ്. കാരണം സുനാമി എന്ന മഹാവിപത്ത് സൃഷ്ടിച്ച വിടവുകൾ ഇന്നും അടഞ്ഞിട്ടില്ല. ആ വേദനയുടെ നോവ് ഇപ്പോഴും മാറിയിട്ടില്ല എന്നതാണ് വസ്തുത. എന്തായാലും കലി പൂണ്ട കടൽ കള്ളക്കടൽ പ്രതിഭാസത്തിലൂടെ ആഞ്ഞടിക്കും എന്നതാണ് വിവരം. കലിതുള്ളി പതഞ്ഞു പൊന്തി വരുന്ന തിരമാലകൾ തീരത്ത് വലിയ നാശനഷ്ടമാണ് ഉണ്ടാക്കുക. കടൽ അത്യന്തം പ്രക്ഷുബ്ധമായ സാഹചര്യത്തിൽ ഉയർന്ന തിരമാലയ്ക്ക് സാധ്യതയുണ്ടെന്ന് അധികൃതർ പറയുന്ന മുന്നറിയിപ്പുകളെ ഒരിക്കലും അവഗണിക്കരുത്. മത്സ്യത്തൊഴിലാളികൾ കടലിൽ പോകുമ്പോൾ ജാഗ്രത പാലിക്കണമെന്നും അതുപോലെ തന്നെ തീരദേശവാസികൾ അധികൃതരുടെ നിർദ്ദേശാനുസരണം മാറി താമസിക്കണമെന്നും മുന്നറിയിപ്പുണ്ട്. കള്ളക്കടൽ പ്രതിഭാസം നിലനിൽക്കുന്ന ഈ ഒരു സാഹചര്യത്തിൽ കടലിലേക്കുള്ള വിനോദസഞ്ചാരങ്ങൾ നിർത്തിവെക്കണമെന്നും മത്സ്യബന്ധന യാനങ്ങൾ സുരക്ഷിതമായി കെട്ടിയിട്ട് സൂക്ഷിക്കാനും മുന്നറിയിപ്പുണ്ട്. കേരള തമിഴ്നാട് തീരത്ത് ഉയർന്ന തിരമാല ഉണ്ടാകുമെന്നും ജാഗ്രതാ നിർദ്ദേശമുണ്ട്. ഇതിനെ ഗൗരവത്തോടെ തന്നെ വേണം നോക്കിക്കാണാൻ. കള്ളക്കടൽ പ്രതിഭാസത്തിന്റെ ഭാഗമായിട്ടാണ് ഇതെന്ന് ദേശീയ സമുദ്രസ്ഥിതി പഠന ഗവേഷണ കേന്ദ്രം അറിയിച്ചിട്ടുണ്ട്. കടൽക്ഷോഭ സാധ്യത ഉള്ളതിനാൽ അപകട മേഖലകളിൽ നിന്ന് അധികൃതരുടെ നിർദ്ദേശാനുസരണം ആളുകൾ കൃത്യമായ മുന്നൊരുക്കങ്ങൾ നടത്തേണ്ടതുണ്ട്. ഇതോടൊപ്പം തന്നെ ബീച്ചിലേക്കുള്ള യാത്രകളും അതുപോലെ കടലിൽ ഇറങ്ങിയുള്ള പരിപാടികളും ഒഴിവാക്കണമെന്ന നിർദ്ദേശമുണ്ട്. ശരിക്കും പറഞ്ഞാൽ കള്ളക്കടലെന്നും സുനാമിയെന്നും ഒക്കെ പല പേരുകളിൽ ധാരാളം ദുരന്തങ്ങൾ പ്രകൃതി മനുഷ്യന് നൽകിക്കൊണ്ടിരിക്കുന്ന കാഴ്ചയാണ് ഇപ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നത്. പ്രകൃതി മനുഷ്യനെ അപ്രതീക്ഷിതമായി ചതിച്ചുകൊണ്ടിരിക്കുകയാണ് എന്ന് തന്നെ പറയാം. ആഗോളതലത്തിൽ തന്നെ കാലാവസ്ഥയിൽ വലിയ ആശങ്കകളാണ് നിലനിൽക്കുന്നത്. ഈ അടുത്ത് തന്നെ ചില നിർണായകമായ മുന്നറിയിപ്പുകൾ അന്താരാഷ്ട്ര ഏജൻസികൾ നൽകിയിരുന്നു. അതായത്, എൽനിനോ പ്രതിഭാസത്തിന് ശേഷം ഓഗസ്റ്റ് മാസത്തോടെ ലാനിന പ്രതിഭാസം എത്തുകയാണ് എങ്കിൽ ഇന്ത്യയിൽ മൺസൂൺ കഴിഞ്ഞ വർഷത്തേക്കാൾ അധികം ശക്തി പ്രാപിക്കും എന്നതാണ് ഒരു പ്രവചനം. 2024 ചൂട് കനക്കുമെന്ന് പറയുന്നുണ്ട്. ഇപ്പോൾ തന്നെ നമുക്ക് അതിന്റെ ഫലം കിട്ടിത്തുടങ്ങിയിട്ടുമുണ്ട്. അതുപോലെ പുതിയ പ്രതിഭാസം രൂപപ്പെട്ടാൽ താപനില ഉയർന്ന നിലയിൽ തുടരുകയാണെങ്കിൽ തീവ്രമായ ചുഴലിക്കാറ്റും അതിശക്തമായ മഴയുമാണ് ഭൂമിയിലേക്ക് വരിക. ചൈനീസ് അക്കാദമി ഓഫ് മെറ്റീരിയോളജിക്കൽ സയൻസിലെ വിദഗ്ധർ പറയുന്നത് ഭൂമിയെ കാത്തിരിക്കുന്നത് ഒരുപാട് അപകടങ്ങളാണ് എന്നുള്ളതാണ്. ഇനി വരാനിരിക്കുന്നത് ചൂടേറിയ വർഷങ്ങളാണ് എന്നതാണ് വിദഗ്ധർ പറയുന്നത്. അതുപോലെ തന്നെ നിരവധി ഉഷ്ണ തരംഗങ്ങൾക്ക് ബംഗാൾ ഉൾക്കടലും ഫിലിപ്പീൻസും കരീബിയൻ കടലും ഒക്കെ സാക്ഷ്യം വഹിക്കുമെന്നും വിദഗ്ധർ പറയുന്നുണ്ട്. എങ്ങോട്ടാണ് ഈ പോക്ക് എന്ന് ചോദിക്കാതിരിക്കാൻ നിവർത്തിയില്ല. അന്റാർട്ടിക്ക ഭൂഖണ്ഡത്തിലും വലിയ മാറ്റങ്ങളാണ് സംഭവിക്കുന്നതെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. ഹിമപാളികളുടെ വിസ്തീർണം അതിവേഗത്തിൽ കുറയുന്നു എന്നാണ് പഠനങ്ങൾ സൂചിപ്പിക്കുന്നത്. ശാസ്ത്രലോകം വലിയ ആശങ്കയിൽ തന്നെയാണ് ഇപ്പോഴുള്ളത്. എന്താണ് ഭൂമിയെ കാത്തിരിക്കുന്നത്? ലോകാവസാനത്തിലേക്കുള്ള പോക്കാണോ എന്ന സംശയവുമുണ്ട്. ശരിക്കും പറഞ്ഞാൽ 70s തുടക്കം മുതലാണ് മഞ്ഞുപാളികളുടെ വിസ്തീർണം ഇത്ര കണ്ട് ഗവേഷകർ നിരീക്ഷിക്കാൻ തുടങ്ങിയത്. അന്നു മുതലുള്ള കണക്കുകൾ പരിശോധിക്കുകയാണെങ്കിൽ ഇപ്പോഴത്തേത് ഏറ്റവും താഴ്ന്ന നിരക്കാണ് എന്നതാണ് ആശങ്കയുണ്ടാക്കുന്നത്. ഈ കണക്കുകൾ ഇനിയും താഴും എന്നതാണ് ഞെട്ടിപ്പിക്കുന്ന യാഥാർത്ഥ്യം. കാലാവസ്ഥാ വിദഗ്ധർ പറയുന്നതനുസരിച്ച് ഭൂമിയിൽ അപ്രതീക്ഷിതമായ പല സംഭവങ്ങളും ഉണ്ടാകും. ഹിമാലയൻ മലനിരകളുടെ 90% വരണ്ടു പോകുമെന്ന വിവരം പുറത്തുവന്നിരുന്നു. ഹിമാലയൻ മലനിരകൾ പോലും വരൾച്ചയുടെ വക്കിലാണ് എന്നുള്ളതാണ് ആ യാഥാർത്ഥ്യം. കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പുകൾ ഞെട്ടിപ്പിക്കുന്നതാണ്. വലിയ ജാഗ്രത പുലർത്തേണ്ട സമയമാണ് ഇതെന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. താപനില 3 ഡിഗ്രിയായി ഉയർന്നാൽ ഹിമാലയൻ മലനിരകളുടെ 90% വരണ്ടു പോകും. കാലാവസ്ഥാ വ്യതിയാനത്തിൽ വലിയ ജാഗ്രതയാണ് ഇപ്പോഴുള്ളത്. ആഗോള താപനത്തിന്റെ തോത് വർദ്ധിക്കുന്നതനുസരിച്ച് മനുഷ്യനും പ്രകൃതിക്കുമൊക്കെ വലിയ അപകടമാണ് ഉണ്ടാകുന്നത്.
ഉണ്ടാകാൻ പോകുന്നത്. അതിന്റെ പല സൂചനകളും ഇപ്പോൾ തന്നെ നമുക്ക് ലഭ്യമായി തുടങ്ങിയിട്ടുണ്ട്. കുടിവെള്ളത്തിനും ജലസേചനത്തിനും ഒക്കെ ക്ഷാമം ഉണ്ടാകുന്ന ഒരു കാലത്തെ പറ്റി ആലോചിച്ച് നോക്കൂ, എത്രത്തോളം തീവ്രമായിരിക്കും അതെന്നുള്ളത്. ഇപ്പോൾ തന്നെ ഏറ്റവും വലിയ ചൂട് നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. ആ ചൂട് ഇനിയും കൂടും എന്നതാണ് പറയുന്ന പ്രധാനപ്പെട്ട വസ്തുത. പഠന റിപ്പോർട്ടുകളൊക്കെയും അന്താളിപ്പിക്കുന്ന, ആശങ്കപ്പെടുത്തുന്ന വിവരങ്ങളാണ് നൽകുന്നത്. എന്തായാലും കള്ളക്കടൽ പ്രതിഭാസത്തിൽ തികഞ്ഞ ജാഗ്രത പുലർത്തേണ്ടതുണ്ട്. ഏറ്റവും വലിയ ജാഗ്രതയോടെ തന്നെ മുന്നൊരുക്കങ്ങൾ ശക്തമാക്കുകയും വേണം. ന്യൂസ് ഡെസ്ക്, ഈനാട് മലയാളം.